അഭിലാഷ്, ദയവായി സുപ്രീം കോടതി ദ ബാർ ആൻഡ് ബെഞ്ചിൽ പറയുന്നു, ഗിവിംഗ് എ ക്ലോക്ക് ഓഫ് സീക്രസി ലീഡ്സ് ടു സിവിയർ റെസ്ട്രിക്ഷൻ ആൻഡ് കർട്ടെയിൽമെന്റ് ഓഫ് ദ കളക്റ്റീവ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആൻഡ് ദ റൈറ്റ് ടു നോ, വിച്ച് ഈസ് എ ചെക്ക് ആൻഡ് കൗണ്ടേഴ്സ് കേസ് ഓഫ് റിട്രിബ്യൂഷൻ, വിക്ടിമൈസേഷൻ ആൻഡ് റിറ്റാലിയേഷൻ. ദ ജഡ്ജ് ആർഡ് ദാറ്റ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ പവർ മേ സ്റ്റിൽ ഹാവ് അസിമെട്രിക് ആക്സസ് ടു ഇൻഫർമേഷൻ എബൌട്ട് ഡോണേഴ്സ് മെയിൻറ്റെയിൻ ഇൻ ദ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇത് ഒരു ഇരുട്ടുമൂടിയ കോട്ടയാണ്, എല്ലാം അതാര്യമാണ്, എല്ലാം ഗുപ്തമാണ്, എല്ലാം ഗൂഢമായി നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ കേന്ദ്ര സർക്കാർ വാദിക്കാണ് ഇത് കള്ളപ്പണം തടയാനാണ്, ഇത് സുതാര്യതയ്ക്ക് വേണ്ടിയാണ്. ഇത് ഒറ്റ നോട്ടത്തിൽ അറിയില്ല, ഇത് ഇപ്പോൾ ഇത് സുപ്രീം കോടതി വിധിക്കൊക്കെ അപ്പുറം ഒറ്റ നോട്ടത്തിൽ ഇത് കൊടിയ ജനാധിപത്യ വിരുദ്ധമായ ഒരു പരിപാടിയാണെന്ന് ഒരു സാധാരണ പൗരന് മനസ്സിലാവുന്ന ഒന്നല്ലേ? അതിനെ പിന്നെയും കേന്ദ്രം ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ശ്രീ അഭിലാഷ്? ശ്രീ ഹർഷ്മി, ഈ ജനപ്രാതിനിധ്യ നിയമത്തില്, കമ്പനി നിയമത്തിൽ മാത്രമല്ല ജനപ്രാതിനിധ്യ നിയമത്തില് ഭേദഗതി കൊണ്ടുവരികയുണ്ടായി. ഇതിന്റെ ഭാഗമായിട്ട് 29C എന്ന് പറയുന്ന വകുപ്പിൽ ഭേദഗതി കൊണ്ടുവന്നിട്ട് 20,000 രൂപയിൽ കൂടുതൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ കോൺട്രിബ്യൂഷൻ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആയതായ നികുതി സംബന്ധമായിട്ടുള്ള ലയബിലിറ്റീസ് ഉൾപ്പെടെ വരുമെന്ന നിയമം പറയുമ്പോൾ ഈ വിഷയത്തിൽ നിന്നും പൊളിറ്റിക്കൽ പാർട്ടീസിനെ എക്സംപ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇലക്ടറൽ ബോർഡിന്റെ, അതായത് ഇലക്ടറൽ ബോർഡിന്റെ മറവിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ തണലിൽ നിന്നുകൊണ്ട് എത്ര ഭീകരമായിട്ടുള്ള തുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാവൂദ് ഇബ്രാഹിമിൽ നിന്ന് വരെയും സ്വീകരിക്കുവാൻ അനുമതി നൽകുന്ന രീതിയിൽ വ്യാപകമായിട്ട് നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ്. അത് താങ്കൾ ചൂണ്ടിക്കാട്ടിയത് വളരെ ശരിയാണ്. ആത്യന്തികമായിട്ട് ഇതുകൊണ്ടൊന്നും വലിയ ഗുണമുണ്ടാവില്ല. ബ്ലാക്ക് മണി ഇതിനകത്ത് ഒഴുകണമെന്നുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ അല്ലാതെ വേണമെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് സ്വീകരിക്കാൻ കഴിയും. പക്ഷേ സുപ്രീം കോടതിയുടെ ഈ വിധി വരെ ഇപ്പൊ പുറത്തു വരാൻ പോകുന്ന ഡേറ്റ എന്ന് പറയുന്നത് നമുക്കൊരു നല്ല തിരിഞ്ഞു നോട്ടത്തിന് വഴി തുറക്കുന്നതാണ്. പിന്നെ പലതരത്തിലുള്ള നിയമവിരുദ്ധതയും ബ്ലാക്ക് മണിയും സമൂഹത്തിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കലും ഇത്തരത്തിൽ ഇപ്പൊ ബ്രൈബറിയെ നമുക്ക് ലീഗലൈസ് ചെയ്യാൻ പോകും. വളരെ സിമ്പിളായിട്ട് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവുന്ന ഒരു ഉദാഹരണമാണ് ബ്രൈബറി എന്ന് പറയുന്നത്. കോഴ കൊടുക്കുക എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ്. പക്ഷെ എന്നാൽ കോഴ കൊടുക്കുന്ന ആൾക്കും വാങ്ങിക്കുന്ന ആളുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഒരു കോഴപ്പണം വാങ്ങാൻ വേണ്ടി ഒരു ബോക്സ് ഓരോ പഞ്ചായത്ത് ഓഫീസിലും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലും സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് അത് നിയമപരമാണെന്ന് പറയാനും പോകും. അതുപോലെ കൊടിയ ഒരു നിയമവിരുദ്ധതയാണ്. ഈ നിയമവിരുദ്ധതയ്ക്ക് നിയമത്തിന്റെ ക്ലോക്ക് മുഖപടം കൊടുക്കുക എന്നതാണ് സംഭവിച്ചത്. അതാണ് സുപ്രീം കോടതി വലിച്ചു കീറുകയുണ്ടായത്. ഒരു തരത്തിലും നിയമത്തിൽ അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു ഇല്ലീഗാലിറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് ലീഗലൈസ് ചെയ്യാൻ കഴിയുക? അതാണ് ഇവിടെ സംഭവിച്ചത്. ഇല്ലീഗാലിറ്റിയെ ലീഗലൈസ് ചെയ്യുവാൻ ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ കൊടിയ നിയമവിരുദ്ധത കാണിച്ചത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഭരണഘടനയുടെ 13-ാം വകുപ്പ് ഇൻവോക്ക് ചെയ്തുകൊണ്ട് Article 32 വഴി ഇത് വോയിഡ് ആണ് എന്ന് ഡിക്ലെയർ ചെയ്തത്. ശരി, ഞാൻ അങ്ങനെ കേട്ടോ. ഷാബുലേക്കും ടി അസഫലിയിലേക്കും ചെറിയ ശേഷം.